മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ചും കൊണ്ടുള്ള ആടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് മീൻ ന്യൂസ് കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റാഗിപ്പൊടി വെച്ചും കൊണ്ടുള്ള അട റെഡിയാക്കാൻ ഞാനിവിടെ 2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് പൊടിയിട്ട് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുമല്ലോ, അതേപോലെ പൊടി വാട്ടിയെടുക്കാം. വെള്ളം തിളക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോവണ്ട. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. പൊടി വാട്ടുമ്പോൾ ഇതേപോലെ ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്താൽ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ റാഗി കൊണ്ടുള്ള അട നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. തിളച്ച് വെള്ളമൊക്കെ പാർന്നിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. വാട്ടിയെടുക്കണം, അപ്പോഴാണ് നല്ല രുചി കിട്ടുള്ളൂ. ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ട് വെള്ളമൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഗ്യാസ് ഓഫ് ചെയ്യാം. പരന്നൊരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് നല്ലതുപോലെ കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് മറ്റ് ചേരുവകൾ നോക്കാം. ഒരു തേങ്ങ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. 4 ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയല്ലോ അതാണ് കേട്ടോ. കുറച്ച് ബദാം ഞാനിവിടെ നടുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ജീരം, ബദാം, തേങ്ങ ഇവെല്ലാം വഴറ്റി കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ബദാമും ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സിമ്മിലാക്കി കൊടുക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ശേഷം ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കണം. ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കരൻ്റെ വെള്ളം അത് വറ്റുന്നത് വരെ ഗ്യാസിൽ വെക്കണം കേട്ടോ. ഇത് വറ്റി വരണം. തീ കൂട്ടി കൊടുക്കട്ടോ. തീ കൂട്ടിങ്ങാണ്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. പഞ്ചസാരയിലും ഉണ്ടാക്കട്ടോ. പഞ്ചസാരയിലാകുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ശർക്കര ഒറ്റ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കാതെ നമ്മൾ ചുരണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനാണ് നമ്മൾ ഉരുക്കിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു വൃത്തിയിൽ കിട്ടുമല്ലോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. നമ്മൾ മാവിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കും കുറച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ വെള്ളമൊക്കെ കുറേ വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളെ തേങ്ങയത്തെ വെള്ളമൊക്കെ വറ്റിയതാ കണ്ട, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കിട്ടണം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ശർക്കരൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കിട്ടണം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ അടയല്ല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അടയിലേക്കുള്ള വായില റെഡിയാക്കി എടുക്കുക. ബദാം ഇട്ട് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ. ഞാൻ കയ്യിലുണ്ടായപ്പോൾ ബദാം ഇട്ട് കൊടുത്തതാണ്. അണ്ടിപ്പരിപ്പ്, നിലക്കടലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ വായില കൊടുന്ന് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കട്ടെ. അതേപോലെ
ഇത് ഞാൻ ശർക്കര ഉരുക്കിയെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. ഇതാണ് ഈ വെള്ളത്തിൻ്റെ കളർ. ഇങ്ങനെ ഇത് പരത്തി കൊടുക്കുക, കനം കുറച്ച് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അവിടെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടൂല. ഈ ഒരു കനത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലെ പരത്തി കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പില്ലിങ് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഒരു ഭാഗത്തായി വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് അടച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ രണ്ട് ഭാഗത്തും ആയിക്കിട്ടും. ഇതേപോലെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മളുണ്ടാക്കിയ എല്ലാടെയും ഫില്ലിങ് വെച്ച് ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഇഡ്ഡലി സ്റ്റാൻഡിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. തുറന്ന് നോക്കാം, നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.